Lights can't stop me. I just hold on for dear life. Yeah, I can't give up this feeling that I get when looking down from the sky. Now with you, sky. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അക്കു ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രണവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മുടെ കയ്യിൽ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഫിഷ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് വാട്ടർ പ്ലാന്റും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 25 വെറൈറ്റിയോളം പ്ലാന്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എന്താ പറയുക, കുറച്ച് കെയർ ഒന്നും ചെയ്യാത്തതുകൊണ്ട് കുറേ പ്ലാന്റുകളൊക്കെ നശിച്ചു പോയി. ഇപ്പം അത്യാവശ്യം കുറച്ച് പ്ലാന്റുകളുണ്ട്. അപ്പോൾ അത് രണ്ടാമത് റീസെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം കുറച്ച് പ്ലാന്റുകളുണ്ട്. അപ്പോൾ അതും പരിചയപ്പെടുത്താം. അതിൻ്റെ കൂടെ തന്നെ ആ പ്ലാന്റുകൾ എങ്ങനെയൊക്കെ നടണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഇത് ആമസോൺ സോഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റാണ്. കൂടുതലും പ്ലാന്റഡ് അക്വേറിയങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണ്. പക്ഷേ നമ്മുടെ ടാങ്കിലൊക്കെ സെറ്റ് ചെയ്യലാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അതായത് ഫിഷും അതിൻ്റെ കൂടെ തന്നെ ഈ പ്ലാന്റൊക്കെ വരികയാണെങ്കിൽ നല്ല രസമുണ്ടാവും നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ മണ്ണിലാണ് ഈ സാധനം നട്ടിട്ടുള്ളത്. മറ്റേ അതിൻ്റെ മുകളിൽ കുറച്ച് മെറ്റലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് എന്താ കലങ്ങിപ്പോകാതിരിക്കാനും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മെറ്റൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മണ്ണിലാണ് ഇത് പൊതുവെ നടാറ്. നല്ല രസമാണ് പ്ലാന്റ് കാണാനും അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ. അതുപോലെ തന്നെ ഈ പ്ലാന്റ് എങ്ങനെയാണ് ഇതിൻ്റെ എന്താ പറയുക, പുതിയ പ്ലാന്റ് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാനിത് കൊണ്ടുവന്നിട്ട് ഇതുവരെയായിട്ട് ഇത് ഇന്ന് പ്ലാന്റ് ഉണ്ടായിട്ടില്ല. അതായത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സൈഡിൽ നിന്ന് വേറെ പ്ലാന്റ് ഉണ്ടായി വരുവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ ഫസ്റ്റ് വണ് പരിചയപ്പെട്ട പ്ലാന്റ്, ആമസോൺ സോഡ്. അപ്പോൾ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പ്ലാന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഇതൊരു സ്റ്റെം പ്ലാന്റ് ആണ്. ലുഡ്വിജ്യ എസ് പി മിനി സൂപ്പർ റെഡ് എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് സ്റ്റെം പ്ലാന്റ് ആണ്, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇതും ഇതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ മണ്ണിലൊക്കെ നട്ട് പിടിപ്പിക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ. നല്ല രസമാണ്. ഇത് പൊതുവെ ഇതിന് റെഡിഷ് കളറ് വരുമോ. ഇതിപ്പം വെള്ളത്തിൽ നമ്മളിപ്പോൾ ഓപ്പൺ പ്ലേസിലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ലൈറ്റിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പ്ലാന്റ് എന്താ പറയുക നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഷോ എന്ന രീതിയിൽ അല്ലെങ്കിൽ സെയിൽ എന്ന രീതിയിൽ നടുമ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളൊന്നും ഓവർ എക്സ്പ്രസ്ഡ് ആവില്ല. പക്ഷേ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഒരു ചെറിയ റെഡ് ഷോയിലുള്ള കളറൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 രൂപയ്ക്കാണ് ഒരു പോട്ട് നമ്മൾ കൊടുക്കുക. അതായത് ഒരു പോട്ടിൽ ഒരു 5 അല്ലെങ്കിൽ 8 പ്ലാന്റുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അടുത്ത നമ്മളെ കയ്യിലുള്ള ഒരു പ്ലാന്റാണ് ഗ്രീൻ കബോംബ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ റെഡ് ടൈപ്പ് നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ റെഡിൽ ഫുള്ള് സ്നെയിൽസൊക്കെ കയറുകൊണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു പ്ലാന്റായിരുന്നു. ഇപ്പം രണ്ടാമത് നമ്മളെ കയ്യിലുള്ള ഗ്രീൻ കബോംബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റായിട്ട്. ഇതും നല്ല രസമാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അടിയിൽ കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷേ മുകളിലേക്ക് എടുക്കുമ്പം ഈ പ്ലാന്റ് ഫുള്ളങ്ങ് എന്താ പറയുക ഒട്ടിപ്പോവും. അപ്പോൾ ഒരു രസം വരില്ല. ഇത് വെള്ളത്തിൻ്റെ അടിയിൽ കാണുമ്പോൾ നല്ല രസത്തിൽ ഇങ്ങനെ നിൽക്കും, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഇതും നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റ് എങ്ങനെ നടണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും അതുപോലെ തന്നെ മണ്ണിൻ്റെ അടിയിൽ നട്ടിട്ട് മെറ്റലിട്ട് വെച്ചിട്ടുള്ളതാണ്. സാധാരണ നമ്മളെ എന്താ പറയുക, സാധാരണ നമ്മളെ മണ്ണ് തന്നെയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിപ്പം ട്രിമ്മൊക്കെ ചെയ്ത് അടുത്ത പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇതിപ്പം നോക്കാണ്ട് വെച്ചോണ്ട് തന്നെ നല്ല രീതിയിൽ വളർന്ന് സെറ്റായിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതൊക്കെ ഇനി കട്ട് ചെയ്ത് മാറ്റി മാറ്റി നടണം. അടുത്ത നമ്മളെ കയ്യിലുള്ളൊരു പ്ലാന്റാണ് ഹൈഡ്രില്ല. ഇത് ഗപ്പി ബ്രീഡേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണ് കേട്ടോ ഹൈഡ്രില്ല എന്ന് പറയുന്ന പ്ലാന്റ്. ഇതും നല്ല രസമാണ്, വെള്ളത്തിൻ്റെ അടിയിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഇത് മണ്ണിൽ നടനാണെങ്കിൽ നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇത് മണ്ണിലല്ലെങ്കിലും വളരും കേട്ടോ. പക്ഷേ നേരെ മറിച്ച് ഇവിടുത്തെ നമ്മുടെ കബോംബ വെള്ളത്തിൽ ഓപ്പണായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഒന്നും നടാതെ ഓപ്പണായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചെടി അങ്ങനെ വളരില്ല. പക്ഷേ ഇത് നേരെ മറിച്ച് ഇവിടെ
നമ്മുടെ ഹൈഡ്രില്ല നല്ല രീതിയിൽ എന്താ പറയുക അടിയിൽ ഞാൻ ഇപ്പം നമുക്ക് ചെയ്തിട്ടൊന്നുമില്ല എന്താ മണ്ണിൽ ഇട്ടിട്ടൊന്നുമില്ല പക്ഷെ നല്ല രീതിയിൽ ആ ഓപ്പൺ പ്ലേസിൽ നല്ല രീതിയിൽ വളർന്ന് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമ്മളിവിടെ ഒരു പോട്ടിന് 10 രൂപയ്ക്ക് വെച്ച് കൊടുക്കും 10 രൂപയ്ക്ക് 10 പ്ലാന്റൊക്കെ ഉണ്ടാകും കേട്ടോ ഇത് അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മളെ കയ്യിലുള്ളൊരു പ്ലാന്റാണ് ജാവാമോസ് ജാവാമോസിനെ ഇപ്പോൾ ഇവിടെ ടാങ്ക് മാറ്റി വേറെ ടാങ്കിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഓക്കെ കാണുന്നുണ്ട് ഓർക്ക് ഒരു മിനിറ്റ് ഇതിപ്പോൾ നല്ല രീതിയിൽ സെറ്റായിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത് നടാനാണെങ്കിൽ നമുക്ക് വുഡിലോ അല്ലെങ്കിൽ സ്റ്റോണിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കുറച്ച് പ്ലാന്റ് എടുത്ത് ഇന്ന് കുറച്ച് പ്ലാന്റ് എടുത്ത് നമ്മളൊരു നൂല് കൊണ്ടാട്ടം ഒരു കല്ലിലോ അല്ലെങ്കിൽ മരത്തിലൊക്കെ കെട്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മരത്തിലും കല്ലിലൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഇതിപ്പം ഓവർ ലൈറ്റും കാര്യമൊന്നും വേണ്ട ഈ പ്ലാന്റിന് ചെറിയ രീതിയിൽ വെളിച്ചടിച്ചാൽ മതി നല്ലോണം ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു പ്ലാന്റാണ് അപ്പോൾ ജാവാമോസ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 രൂപയ്ക്കാണ് നമ്മൾ ജാവാമോസ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ കബോംബ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 30 രൂപയ്ക്കാണ് നമ്മളൊരു പോട്ട് കൊടുക്കുന്നത് ആ പോട്ടിൽ 6 to 8 പ്ലാന്റൊക്കെ ഉണ്ടാവും ഓക്കെ അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമസോൺ ഫ്രോഗിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ എന്താ പറയുക നമ്മുടെ ഈ അസോളയൊക്കെ സ്പ്രെഡാകുന്ന രീതിയിൽ തന്നെ ഈ പ്ലാന്റ് നല്ല രീതിയിൽ സ്പ്രെഡായി കിട്ടും ഒരു പ്ലാന്റ് കൊണ്ടുപോയാൽ മതി കേട്ടോ അതിന് തന്നെ ഇഷ്ടംപോലെ പ്ലാന്റുകളുണ്ടാവും ഇതിപ്പോൾ ഒരു പ്ലാന്റ് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഈ സൈഡിലൊക്കെ കാണുന്നത് അതുപോലെ തന്നെ ഈ പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക വെള്ളത്തിൽ വരുന്ന ആൽഗേസൊക്കെ കുറക്കാൻ പറ്റും അതായത് നേരിട്ട് വെയിലൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ആമസോൺ ഫ്രോഗിറ്റ് പ്ലാന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വെയിലൊന്നും നമ്മുടെ ടാങ്കിലേക്ക് ഓവറായിട്ട് അടിക്കില്ല അതുകൊണ്ട് വെള്ളം എപ്പോഴും തെളിഞ്ഞ് നിൽക്കും നമ്മുടെ ടാങ്കിലുള്ള വെള്ളം എപ്പോഴും തെളിഞ്ഞ് നിൽക്കും അപ്പോൾ ഇത് നമ്മളിവിടെ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 രൂപയ്ക്ക് നമ്മളിവിടെ ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഒരു പ്ലാന്റ് എന്താ പറയുക ഒരു ബഞ്ചായിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ ഒരു ബഞ്ചിൽ ഒരു 10 പ്ലാന്റുകളോളം ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന്റാണ് ഡക്ക് വീട് അസോള പോലെ തന്നെയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഡക്ക് വീടും അപ്പം ഡക്ക് വീട് നമ്മൾ ഇവിടുന്ന് റേറ്റ് ഒന്നും ആക്കി കൊടുക്കാറില്ല നമ്മളിവിടുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അതായത് ഒരു പ്ലെയിൻ ആയിട്ട് നമ്മളൊരു ടാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല രീതിയിൽ സ്പ്രെഡായി കിട്ടും അതിപ്പം നമ്മളിപ്പോൾ പ്ലാന്റ് മാറ്റിയിട്ടപ്പം അതിലേക്ക് ഈ അസോള കയറി വന്നതാണ് അപ്പോൾ അതിൽ തന്നെ നല്ല രീതിയിൽ അസോള സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് കെയറോ കാര്യമൊന്നും കൊടുക്കണ്ട നല്ല രീതിയിൽ സ്പ്രെഡായി കിട്ടുന്ന ഒരു പ്ലാനാണ് ഡക്ക് വീടും അതുപോലെ തന്നെ അസോളയും ഓക്കെ ദാ ഈ ടാങ്കിലുണ്ട് നമ്മളെ അസോള ഈ ടാങ്കിലുണ്ട് അസോള ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം അണോ അസോളയും ഡക്ക് വീടൊക്കെ ഒരേപോലെയാണ് അതായത് നല്ല രീതിയിൽ ഗ്രോത്തും അതുപോലെ തന്നെ പെട്ടെന്ന് സ്പ്രെഡാകുന്ന ഒരു പ്ലാന്റാണ് അസോള ഈ കൈക്ക് പറ്റിയിട്ടുണ്ട് പോകില്ല എനിക്കിപ്പം ഈ പ്ലാന്റ് അങ്ങനെ ഓവർ ഇഷ്ടമല്ല നമ്മളെ ടാങ്കിലൊക്കെ ഇടലാണെങ്കിൽ എനിക്കങ്ങനെ ഓവർ ഇഷ്ടമല്ല ഇത് പെട്ടെന്നൊന്നും കൈകളിൽ നിന്ന് പോകാത്തതുകൊണ്ട് തന്നെ എല്ലാ ടാങ്കിലേക്കും ആവും അതുപോലെ തന്നെ നമുക്ക് ക്ലീനിങ്ങിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നൊരു പ്ലാന്റാണ് ഈ അസോളയും അതുപോലെ തന്നെ ഡക്ക് വീടും അതുപോലെ തന്നെ അടുത്ത് നമ്മളെ കയ്യിലുള്ളൊരു പ്ലാന്റാണ് ഫോക്സ് ടെയിൽ ഫോക്സ് ടെയിൽ കാണുമ്പം എന്താ പറയുക ഒരു നൂല് പോലെ ആയിരിക്കും കാണുമ്പം ഹൈഡ്രില്ല പോലെ തന്നെ ആയിരിക്കും പക്ഷേ അതിൻ്റെ ഇതളുകൾ അതിൻ്റെ നൂല് പോലെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും ഗപ്പി ബ്രീഡേഴ്സ് പൊതുവേ ചൂസ് ചെയ്യുന്നൊരു പ്ലാന്റാണ് കേട്ടോ ഈ ഹൈഡ്രില്ലയും അതുപോലെ തന്നെ ഈ ഫോക്സ് ടെയിലൊക്കെ അപ്പം നല്ല രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പ്ലാന്റാണ് അടിയിൽ മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല പ്ലെയിനായിട്ട് ടാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലാന്റാണ് കേട്ടോ അടുത്ത് നമ്മളെ കയ്യിലുള്ള ഒരു പ്ലാന്റാണ് പെന്നി ബോട്ട് അംബ്രല്ല പ്ലാന്റ് എന്നൊക്കെ പറയും പെന്നി ബോട്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഇതിനെ വിളിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഗാർഡനിലും അതുപോലെ തന്നെ നമ്മുടെ ടാങ്കിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു പ്ലാന്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലാന്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഇതിൻ്റെ ഇലകളൊക്കെ ഈ ആട്ടൊക്കെ കണ്ടോ നല്ല രസമാണ് അപ്പം ഇത് നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മാതിരി വള്ളി പോലെ ആയിരിക്കും ഇതിൻ്റെ അടിഭാഗത്ത് പോവുക അപ്പോൾ ആ വള്ളി പോകുമ്പോൾ തന്നെ ഓരോരോ ഇലകൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി കയറി വരും ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതിപ്പം വള്ളി പോലെ പോകുന്നൊരു പ്ലാന്റാണ് അപ്പോൾ അതിൻ്റെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഇലകൾ മുകളിലോട്ട് പൊന്തി 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 വരും അതിൻ്റെ തുടക്കം കുറിക്കുന്ന സ്ഥലമാണ് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മളിത് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 രൂപയ്ക്ക് നമ്മളിവിടെ നിന്നൊരു പോട്ട് കൊടുക്കുക അതിൽ എന്താ പറയുക ഈ ഇലകൾ വരുന്നത് ഒരു 10 ഇലകൾ വരുന്ന ടൈപ്പ് അതിലുണ്ടാവും അതായത് ഒരു 10 ഇലകൾ ഉണ്ടാവും ഒരു വള്ളിയിൽ വരുന്നത് അങ്ങനെയുള്ളൊരു സെറ്റാണ് നമ്മൾ 30 രൂപയ്ക്ക് ഇവിടുന്ന് സെയിൽ ചെയ്യണത്
നല്ല പ്ലാന്റാണ്, എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. അതിപ്പം വാട്ടർ പ്ലാന്റ് ചെയ്യുന്ന ടീംസ് മാത്രമല്ല, നമ്മൾ ഗാർഡനിലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുക പോട്ടിലൊക്കെ സെറ്റ് ചെയ്യലാണെങ്കിൽ നല്ല രസമുണ്ടാവും ഈ പ്ലാന്റ്. ഓക്കെ, അടുത്തൻ്റെ ഇടയിലുള്ളൊരു വേറൊരു പ്ലാന്റാണ് ആമസോൺ ബനാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. മെക്സിക്കൻ സോഡ് ആമസോൺ ബനാന എന്നൊക്കെ പറയുന്നൊരു പ്ലാന്റാണ്. നമ്മളവിടെ കണ്ടിട്ട് ആമസോൺ സോഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ കണ്ടിട്ടുള്ളൊരു പ്ലാന്റിൻ്റെ വേറൊരു രൂപം, അതായത് കുറച്ചും കൂടി കട്ടിയില്ല ഇലകളായിരിക്കും ഇതിന്. അതായത് ഇതെങ്ങനെ വേറെ പ്ലാന്റുകൾ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു പൂ വിരിയും കണ്ടോ, അങ്ങനെ പൂ വിരിഞ്ഞിട്ട് അതിൻ്റെ ആ പൂ വിരിഞ്ഞ സ്ഥലത്ത് തന്നെ വേറെ പ്ലാന്റുകൾ ഉണ്ടായി വരും. അങ്ങനെയുള്ളതാണ് ഈ കണ്ടിട്ടുള്ള ഈ പ്ലാന്റുകൾ. ഇനി ഇതൊക്കെ വേറെ എടുത്തിട്ട് വേറെ പോട്ടിലാക്കി നമ്മൾ നടണം. അങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പ്ലാന്റുകൾ വേറെ വീട്ടിൽ കിട്ടൂ നമുക്ക്, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചിലപ്പോൾ പ്ലാന്റുകൾ ഉണങ്ങിപ്പോവും, അല്ലെങ്കിൽ ഇത് നേരെ എടുത്ത് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് വെക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ സെറ്റായി കിട്ടും. അടുത്ത നമ്മുടെ കയ്യിലുള്ളൊരു പ്ലാന്റാണ് ബക്കോപ്പ. ബക്കോപ്പ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ടൈപ്പ് തന്നെ ബക്കോപ്പ റെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പം ബക്കോപ്പ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതും സ്റ്റം പ്ലാന്റ്സിൽ വരുന്നൊരു പ്ലാന്റാണ്. മെയിനായിട്ടും പ്ലാന്റ് അക്യൂറേറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മളപ്പുറം കണ്ടിട്ടുള്ള മിനി സൂപ്പർ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ് ഇത്. ഇതൊക്കെ നട്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി വെള്ളത്തിലും പകുതി പുറത്തുമാണ് നട്ടിട്ടുള്ളത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പകുതി വെള്ളത്തിലും പകുതി പുറത്തായിട്ടും നട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രക്ചറും കാര്യങ്ങളും കിട്ടില്ല, അതായത് സ്ട്രക്ചറും അതുപോലെ തന്നെ കളറും നമ്മുടെ ചെടികൾക്ക് കിട്ടില്ല. പക്ഷേ നല്ല രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിവിടെ ഒരു വില്ലനെ കണ്ടു, പച്ചത്തുള്ളിലാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ പ്ലാന്റിലെ ഇലകളൊക്കെ കടിച്ച് തിന്നിട്ടുള്ളത് എന്നാ. നമ്മൾ മെയിനൊരു വില്ലനാണ്, ഇതിനൊക്കെ തിന്ന് നശിപ്പിക്കും അപ്പോൾ. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ടൈപ്പൊക്കെ പ്ലാന്റുകൾ മെയിനായിട്ടും അക്വസ്കേപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. നല്ല ലൈറ്റിങ്ങും അതുപോലെ തന്നെ സിയോറ്റൊക്കെ കൊടുക്കലാണെങ്കിൽ ഇതിൻ്റെ നല്ല ഗ്രോത്തും അതുപോലെ തന്നെ കളറൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഈ പച്ച പ്ലാന്റാണ് നമ്മളപ്പുറം കണ്ടിട്ടുള്ള ഡക് വീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അതും ഇതിൽ നല്ല രീതിയിൽ തിക്കായിട്ട് കയറിയിട്ടുണ്ട്. ഇപ്പം നട്ടിട്ടുള്ളത് ഒരു ക്യാൻ കട്ട് ചെയ്തിട്ട് അതിലാണ് മണ്ണ് നിറച്ചിട്ട് കുറച്ച് വെള്ളം നിറച്ചിട്ടാണ് നമ്മളിപ്പോൾ നട്ടിട്ടുള്ളത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റി വറ്റി പോവും, അപ്പോൾ നമ്മളിതിൽ റീഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് മോശമായി പോകും കേട്ടോ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്ലാന്റാണ് ഗ്ലാൻഡുലോസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതും നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റായിരുന്നു. നമ്മൾ ഇതിൻ്റെ എടുത്ത് രണ്ടാമത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറം നല്ലൊരു പ്ലാന്റാണ്. കളർ കാണുമ്പോൾ ഒരു എന്താ പറയുക മെറൂൺ കളറാണ് ഇതിന് വരിക. നല്ല ലൈറ്റിംഗ് കിട്ടുകയാണെങ്കിൽ റെഡിഷ് ആയിട്ട് നല്ലോണം കാണാൻ പറ്റും, എടുത്ത് കാണിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലാന്റാണ് കേട്ടോ. അപ്പം ഇതും സ്റ്റം പ്ലാന്റ്സാണ് വരണത്. നല്ല രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതും അതുപോലെ തന്നെ അടിയിൽ മണലും മണലല്ല മണ്ണും അതിൻ്റെ മുകളിൽ കുറച്ച് മെറ്റൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് നട്ടിട്ടുള്ളത്. എന്നിട്ടൊരു പകുതി വെള്ളവും കയറ്റി കൊടുക്കും, ബാക്കിയൊക്കെ ഓപ്പൺ പ്ലേസിലാണ് ചെടി വളരുന്നത്. അപ്പം ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 രൂപയ്ക്ക് കൊടുക്കുക. അതിലൊരു 5-4 പോട്ട് അത്രയും ഉണ്ടാവും. നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതും അക്വസ്കേപ്പിങ്ങിന് യൂസ് ചെയ്യുന്നൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നൊരു പ്ലാന്റാണ് പർപ്പിൾ മിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്. ഇതും എന്താ പറയുക നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ എനിക്ക് പിടിച്ച് മാറ്റി വേറെ അപ്പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തുനിന്ന് കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പർപ്പിൾ മിൻറ്റ്. അപ്പം ഇതിൻ്റെ വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ, എനിക്ക് ശരിക്കും അറിയില്ല. പർപ്പിൾ മിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റാണ്. കാണുമ്പോൾ നമ്മൾ ചീരയൊക്കെ പോലെ ഉണ്ടാവും, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കാട്ടുചീര അതൊക്കെ പോലെ തോന്നും. ഇതിലൊരു പൂവും വരും കേട്ടോ, ചീര പോലെ തന്നെ ഒരു പൂവും വരും. എനിക്ക് തോന്നുന്നത് ആ പ്ലാന്റിൻ്റെ അതായത് ചീരയുടെ വർഗ്ഗത്തിൽ വരുന്നൊരു വാട്ടർ പ്ലാന്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് എങ്ങനെ നടുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റം പ്ലാന്റ്സ് തന്നെയാണ്, പക്ഷേ സ്റ്റം പ്ലാന്റ്സ് ഇവിടെ നട്ടിട്ടില്ല, മാറ്റി നട്ടിട്ടില്ലാണ്. അതായത് പോകാനായിട്ടുള്ള പ്ലാന്റുകളായിരുന്നു കുറേ. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, ഇലകളിലെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും കളർ, ഇത് മാറിയിട്ടുള്ള കളറായിരുന്നു. അതുപോലെ തന്നെ സ്റ്റംബ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതായത് കട്ട് ചെയ്തിട്ട് തണ്ട് നട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വിരിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ അങ്ങനെ വിരിയാൻ വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ പ്ലാന്റുകൾ വിരിയണുണ്ട്, ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ ആയിട്ട് വിരിയണുണ്ട്. അപ്പം ആ പ്ലാന്റുകൾ കുറച്ച് വലുതാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് പോട്ട് ചെയ്തിട്ടാണ് സെയിൽ ചെയ്യാറ്. ഇതിൻ്റെ ഇടയിൽ ഫൈറ്ററിൻ്റെ ഫീമെയിൽ കിടപ്പുണ്ട്, അതായത് കൂത്താടിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തിലും ഓരോരോ മീനിനെ ഇട്ടിട്ടുണ്ടാവും.
ഓക്കെ അതുപോലെ തന്നെ ഈ പ്ലാന്റിൽ ഈ പൂ വിരിയുന്നില്ലേ ഈ പൂ വിരിഞ്ഞിട്ടുള്ളതെന്ന് എന്താ പറയുക കുറച്ച് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പൂവിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വിത്തുകളുണ്ടാവും ആ വിത്തുകൾ പാകിയിട്ടാണ് നമ്മൾ ഈ ചെടി ഇവിടെ നട്ടിട്ടുള്ളത് ഇതും ഗ്ലാൻഡ് ലോസ് തന്നെയാണ് പക്ഷേ നമ്മളിത് അതിൻ്റെ വിത്തിട്ടിട്ട് വിരിയിച്ചെടുത്തതാണ് കാണുന്നുണ്ടോ ഇതും വാട്ടർ പ്ലാന്റ് ആണ് പക്ഷേ ഇപ്പം എന്താ പറയുക മണ്ണിലാണ് സാധനം ഉള്ളത് അപ്പം മണ്ണിൽ നല്ല രീതിയിൽ വിരിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളെപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ മണ്ണിൽ നനവ് എപ്പോഴും നമ്മൾ നിലനിർത്തും അതുകൊണ്ടാണ് പ്ലാന്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കുറേതൊക്കെ വലുതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു പ്ലാന്റ് ഉണ്ടോ കാണുന്നുണ്ടോ എന്നറിയില്ല അതിനുള്ളിൽ ചെറിയ പ്ലാന്റും ഉണ്ട് പർപ്പിൾ മിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റാണ് അത് തന്നെയാണ് ഇവിടെയൊക്കെ ഉള്ളത് പിന്നെ ബക്കോപ്പ ഗ്രീൻ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഗ്ലാൻഡ്ലോസി ഉണ്ട് ഇവിടെ അതൊക്കെ മാറ്റി നട്ടിട്ടില്ലാണ് രണ്ടാമത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഈ പർപ്പിൾ മിൻറ്റിൻ്റെ വിത്ത് വീണിട്ട് അവിടെയൊക്കെ വിരിയണുണ്ട് ഓക്കെ ഇത് ബക്കോപ്പ ഗ്രീന് പിന്നെ നമ്മളപ്പുറം കണ്ടിട്ടുള്ള മെക്സിക്കൻ സോഡ് നമ്മൾ വേറെ നട്ടിട്ടില്ലാണ് ഒരു പോട്ടിൽ അപ്പം അതും ഇതിൻ്റെ ഇടയിൽ നിന്ന് വിരിയണുണ്ട് കേട്ടോ നല്ല വിരിഞ്ഞ് വരണുണ്ട് അടുത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് സെക്ഷൻ ചെയ്ത് കേട്ടോ ഇതിപ്പോൾ ഫുള്ളും പാട്ടർന്ന് പിടിച്ച് കാട് പോലെ ആയിട്ടുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ പുല്ലൊക്കെ പോലെ തന്നെയുണ്ട് പക്ഷേ ഇതൊക്കെ വാട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ അടിയിൽ വെള്ളമുണ്ട് കേട്ടോ മണ്ണിൽ അതുപോലെ തന്നെ പകുതി ഭാഗം പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ വിരിയിച്ചെടുക്കുന്നത് ഇത് കാണുമ്പോൾ വലിയ ചെടി പോലെയൊക്കെ ഉണ്ടാവും അതിൽ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഇത് ജയിൻറ്റ് മിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്ടർ പ്ലാന്റ് ആണ് നല്ല രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടും പെട്ടെന്ന് സെറ്റാകുന്നൊരു പ്ലാന്റാണ് ഇതൊക്കെ കട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ വളർന്ന് സെറ്റായിട്ടുള്ളത് അപ്പം ഇതൊക്കെ ഇനി കട്ട് ചെയ്തെടുക്കണം ഇതൊക്കെ സ്റ്റെം പ്ലാന്റ്സിൽ വരുന്നൊരു ടൈപ്പാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലൊരു പർപ്പിൾ മിൻറ്റ് കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഈ പ്ലാന്റാണ് ലുബേലിയ കാർഡിനൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ് ഇത് കാണുമ്പോൾ ഇപ്പോൾ ഒരു റെഡിഷ് ഒക്കെ ആയിട്ട് തോന്നും പക്ഷേ ഇത് നമ്മുടെ അക്യൂറത്തിലൊക്കെ സെറ്റ് ചെയ്യലാണെങ്കിൽ ഒരുമാതിരി ഗ്രീനിഷ് ആവും നല്ല രീതിയിൽ ഗ്രീൻ ആയിട്ടുള്ള കളറായും കിട്ടുമെന്നാണ് ഇത് പൊട്ടിക്കുമ്പോൾ ഒരു പാലൊക്കെ വരും കേട്ടോ ഈ തണ്ടിൻ്റെ ഇടയിൽ നിന്നൊരു പാലൊക്കെ വരുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണ് ഇതിൻ്റെ ഇടയിലൊക്കെ വിരിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യണം അത്ര ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് ഇതൊക്കെ 30 രൂപയ്ക്ക് 3 പ്ലാന്റൊക്കെ കിട്ടും അതായത് പെട്ടെന്നൊരു ഗ്രോത്തും കാര്യങ്ങളൊന്നും കിട്ടില്ല ഈ പ്ലാന്റുകൾ മെല്ലെയാണ് അതായത് സ്ലോ ഗ്രോത്താണ് ഈ ജയിൻറ്റ് മിൻറ്റൊക്കെ പറയാനാണെങ്കിൽ ഫാസ്റ്റ് ഗ്രോത്താണ് കേട്ടോ പെട്ടെന്ന് ഗ്രോത്തായി കിട്ടുന്നൊരു ടൈപ്പ് പ്ലാന്റാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വളർത്തണം ഇതിപ്പം ഓപ്പൺ പ്ലേസിലായതുകൊണ്ടാണ് ഇങ്ങനൊരു ഭംഗിയൊന്നും കാണാത്തത് കേട്ടോ അതുപോലെ തന്നെ ഇപ്പുറം ഹൈഗ്രോഫീലിയ കോമ്പാക്റ്റ എൻ്റെ മറ്റുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ നെയിം എനിക്കറിയില്ല ഒന്നും കൂടി ഉണ്ട് എനിക്കറിയില്ല ശരിക്കും ഇതും എന്താ സ്റ്റെം പ്ലാന്റ്സ് തന്നെയാണ് ഇത് നല്ല രീതിയിൽ വളർന്ന് സെറ്റായതുകൊണ്ടാണ് നമുക്കെന്താ സാധാരണ ചെടിയൊക്കെ പോലെ തോന്നുന്നത് ഇതിലൊരു പൂവൊക്കെ വരും അതായത് ഈ ഓപ്പൺ പ്ലേസിലാണെങ്കിൽ ഇതിലൊരു പൂവൊക്കെ വരും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു കായ്കളൊക്കെ ഉണ്ട് ഇതും കട്ട് ചെയ്ത് നടണ്ട തന്നെയാണ് ഇതൊരു പോട്ടിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 30 രൂപയ്ക്ക് നമ്മളിവിടെ കൊടുക്കണത് ഒരു പോട്ടിൽ 4-5 പ്ലാന്റുകൾ ഉണ്ടാവും ഈ പ്ലാന്റ് നട്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മണ്ണിൽ നട്ടിട്ട് അതിൻ്റെ മുകളിൽ മെറ്റലിട്ട് സെറ്റ് ചെയ്തിട്ടില്ലാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഇനി കട്ട് ചെയ്ത് പോട്ടാക്കി വെക്കണം നമ്മൾ പെണ്ണ് വന്നിട്ടുണ്ട് ഹലോ റാ ഹലോ അക്വാ ടിപ്സിലേക്ക് സ്വാഗതം പറ സ്വാഗതം അതുപോലെ തന്നെ നമ്മളപ്പുറം കണ്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു ആമസോൺ ഫ്രോഗ് ബിറ്റ് ആ പ്ലാന്റ് തന്നെയാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇതിൽ വെള്ളം കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തഴച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക മറ്റൊരു പ്ലാന്റ് ഉണ്ടല്ലോ വെള്ളത്തിൽ കാണുന്നത് എന്താ പറയുക ആ പ്ലാന്റ് പോലെ സെറ്റായിട്ടുണ്ട് അതിൻ്റെ തണ്ടിൻ്റെ വണ്ണൊക്കെ കണ്ടോ നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇലകളൊക്കെ അതിൻ്റെ ഇലകളൊക്കെ പൊന്തി പൊന്തി വരും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് താമര വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിപ്പോൾ മുളപ്പിക്കാൻ നോക്കിയിട്ട് ഇപ്പം മുളച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് താമര വിത്തും അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പാക്കിൽ 10 വിത്തുകളുണ്ടാവും ഒരു പാക്കിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ് ഓക്കെ ആർക്കും വേണമെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ
അപ്പം നമ്മൾ ഇതിലെ അത്യാവശ്യം പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കൊറിയർ ആണെങ്കിൽ മിനിമം 150 രൂപയ്ക്കെങ്കിലും എടുക്കണം, അതായത് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. ഇവിടെ വന്ന് എടുക്കലാണെങ്കിൽ എത്ര രൂപക്ക് വേണമെങ്കിലും ഇവിടുന്ന് പ്ലാന്റുകൾ കിട്ടും. പിന്നെ എല്ലാ പ്ലാന്റുകളും അവൈലബിൾ അല്ല, കുറച്ച് പ്ലാന്റുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.